പ്ലവൽ പായസം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗി, അതുപോലെ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ജീരകത്തിൻ്റെയും ഏലക്കായുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഹലോ, നമസ്കാരം. ഞാൻ ജെയ്സൺ, ജെ ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ അതിൽ പായസത്തിന് നിങ്ങൾ അറിയാലോ എന്തേലും പണി പണിയണം. അപ്പോൾ ഇത് അങ്ങനൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന പായസമാണ്. എന്നാൽ ടേസ്റ്റ് ചെയ്യാതൊരു കുറവില്ലതായിരുന്നു. അപ്പോൾ പാചകത്തിനായിട്ടൊക്കെ താമസിക്കുന്നവർക്കോ ഇപ്പോൾ ഇപ്പോൾ ഒരു പായസം കുടിക്കുന്ന തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാവേ. അവൽ പായസം പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലാണ് അവൽ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വേറെ നമ്മൾ പിന്നീട് എക്സ്ട്രാ നെയ്യ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് കട്ട പിടിച്ചിരിക്കുകയാണ്. വീട്ടിലുണ്ടാക്കിയ നല്ല സൂപ്പർ നെയ്യാണ്. അപ്പോൾ അന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുവാണേ. ഇത് ഏകദേശം ഒരു 10-25 ഗ്രാം കാണും. നിങ്ങളുടെ ഉള്ളവരെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമല്ല, കടലയോ തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ എന്ത് സാധനം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മൾ തൽക്കാലം അണ്ടിപ്പരിപ്പ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊരു ബ്രൗൺ കളറാകുന്ന വരെ അത്യാവശ്യം വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അടുത്ത് നമ്മൾ കാഷ്യൂ നട്ട് വറുത്ത അതേ നെയ്ക്കകത്തേക്ക് തന്നെ നമ്മളൊരു 150 ഗ്രാം അവല് ചേർത്ത് കൊടുത്തിട്ടേ. നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ 150 ഗ്രാം അവല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ 150 ഗ്രാം അവലിനുള്ള ചേരുവകളാണ് നമ്മളിതിൻ്റെ അകത്ത് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളതനുസരിച്ച് ചേരുവകൾ കൂടുതൽ എടുത്താൽ മതി. ഇതൊരു 2 മിനിറ്റൊക്കെ ചെറുതായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ അവല് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്തെടുത്ത അവല് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ചോട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇത് പാൻ ചെറുതായത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പാനിനകത്ത് വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കേസുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒരുപാട് പണികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ 2 ആം പാല് ഒരു 1/2 ലിറ്റർ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഒരു തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മുടെ അവല് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. തേങ്ങാപ്പാലും നെയ്ക്കകത്ത് ഓർത്ത അവലും കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുവാണേ. ഇത് 150 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന, പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ശർക്കര ചെറുതായിട്ട് പൊടിച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അലിപ്പിച്ചെടുത്താൽ മതി. അത് അരിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് പശുവിൻപാലും ഉപയോഗിക്കാം കേട്ടോ. ഓണത്തിനൊക്കെ വീട്ടിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പായസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അത് 4-5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പായസം പല രീതിയിലും ഉണ്ടാക്കാം, പക്ഷേ ഇത് വളരെ ലളിതമായിട്ട്, ഏറ്റവും ലളിതമായിട്ട് ചെയ്യുന്ന പായസമാണ് അവൽ പായസം. ഇങ്ങനെ ഒരു 1.5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകപ്പൊടി ചേർക്കുവാണേ. അതിലൊരു 1 ടീസ്പൂൺ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് ചുക്ക് പൊടിച്ചതാണ്, അതും ഒരു 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3 ഏലക്ക ചതച്ചും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുവാണേ. പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇപ്പം നമ്മുടെ പായസം ഏകദേശം വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തലപ്പാൽ അഥവാ 1/2 പാൽ ചേർക്കുവാണ്. അത് നമ്മൾ 1.5 ഗ്ലാസിൻ്റെ അകത്തേക്ക് ചേർക്കുവാണേ. അപ്പോൾ നമ്മുടെ തലപ്പാലും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കൂടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിനൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ആഹാ, നമ്മുടെ സൂപ്പർ അവൽ പായസം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗി, അതുപോലെ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ജീരകത്തിൻ്റെയും ഏലക്കായുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണെന്ന് നോക്കാവേ. പൊളി ടേസ്റ്റാണ്. ടേസ്റ്റിനെ പറ്റി ഒന്നും പറയാനില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പം തേങ്ങാപ്പാലാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പശുവിൻ മേൽ വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ നടത്തി ഓൾ വെക്കുന്ന കാര്യങ്ങളും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.